ചലച്ചിത്ര പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഹ്രസ്വചിത്രം ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ ശ്രദ്ധേയമാകും. ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ച മത്സരത്തിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയ ചിത്രം ബൈജുരാജ് ചേക്കവരാണ് ഒരുക്കിയിരിക്കുന്നത്. ഹേമ എസ് ചന്ദ്രേടത്തിന്റേതാണ് തിരക്കഥ. അഥവാ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ മനുഷ്യരുടെ കഥയാണ് പറയുന്നത്. എങ്കിലും പ്രകൃതിയാണ് പ്രധാന കഥാപാത്രം. മനുഷ്യരുടെ നോവേറ്റുമുറഞ്ഞ പ്രകൃതിയുടെ പ്രതികാരമാണ് ഏകാന്തവാസത്തിലേക്ക് മനുഷ്യരെ നയിച്ചതെന്ന് LIB പറഞ്ഞു വെക്കുന്നു. നിങ്ങളുടെ മുറിയിൽ ഞാൻ സ്ഥിരം വരാറുണ്ടായിരുന്നു. ചെടിമുത്തി ഉള്ളപ്പോ ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ ഒരു കേന്ദ്രമായിരുന്നു മുറി. അന്ന് ചെടിമുത്തി മൺകുജ വെച്ചൊരു വെള്ളം തരുമായിരുന്നു. എന്തൊക്കെയോ ഇലകളൊക്കെ ഇട്ടിട്ട് ഓ സൂപ്പർ. ഇതൊരു കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് ഒരു ഹൈറേഞ്ച് ഫാമിലി കോട്ടേജിൽ ഒറ്റപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയുടെ, ഓട്ടോ ഡ്രൈവറായ ഒരു പെൺകുട്ടിയുടെ മനോവ്യാപാരമാണ് LIB മുഖ്യമായിട്ടും പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ശക്തമായ പരിസ്ഥിതി രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ചിത്രത്തിൽ ചെടിമുത്തി എന്ന ബിംബകഥാപാത്രം ഒരു ഓർമ്മപ്പെടുത്തലാകുന്നു. ഏകാന്തവാസവും അതിജീവനവും എന്ന വിഷയത്തിലായിരുന്നു ചലച്ചിത്ര അക്കാദമി ഹ്രസ്വചിത്ര തിരക്കഥാ മത്സരം സംഘടിപ്പിച്ചത്. സിനിമാ പ്രവർത്തനത്തിന്റെ ഇടയിലാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ഒരു അറിയിപ്പ് വരുന്നത് തിരക്കഥാ മത്സരത്തിന്റെ. അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഹേമ ചന്ദ്രേടത്ത് ഇതിന് ഒരു തിരക്കഥ സമർപ്പിക്കുകയും അത് സെലക്ട് ചെയ്യുകയും ചെയ്തു. കക്ഷി അമ്മിണിപ്പിള്ളയിലെ നായികയായ ഫറാ ഷിബിലയാണ് LIBയിലെ കേന്ദ്ര കഥാപാത്രം. ഛായാഗ്രഹണവും VFX എല്ലാം ഒന്നിനൊന്നും മെച്ചം. ബൈജുവിന്റെ നാട്ടിൽ തന്നെയായിരുന്നു ചിത്രീകരണം. എന്റെ തന്നെ ഗ്രാമമായിട്ടുള്ള കായക്കുടിയിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ടിംഗ്. അവിടെ പ്രേംരാജ് കായക്കുടി അങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തകരും കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. മണിക്കൂട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെയൊക്കെ വലിയൊരു പിന്തുണ ഉണ്ടായിരുന്നു. ഇതിന്റെ ലൊക്കേഷൻ ഹൈസ്കൂളായിരുന്നു, കായക്കുടി ഹൈസ്കൂള്. യൂട്യൂബ് റിലീസ് വേളയിൽ പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ, അജു വർഗീസ് തുടങ്ങിയ താരങ്ങളും ബി ഉണ്ണികൃഷ്ണൻ, രഞ്ജി പണിക്കർ, ഭദ്രൻ, മഹേഷ് നാരായണൻ തുടങ്ങിയ സംവിധായകരുമെല്ലാം പ്രോത്സാഹനവുമായി എത്തി. മനോരമ ന്യൂസ്, കൊച്ചി. വിദ്യാലയ വളപ്പിൽ പച്ചക്കറി വിളയിച്ചും ഭക്ഷണമുണ്ടാക്കി വിതരണം ചെയ്യുന്നു.